ശാസ്ത്രദീപ്തി പരിണാമ സിദ്ധാന്തം പരിണാമ സിദ്ധാന്തം എന്ന് കേൾക്കുന്ന മാത്രയിൽ തന്നെ ചാൾസ് ഡാർവിനെയാണ് നാം ഓർക്കുക ഒരു വിഷഗ്വരനാകുവാൻ തയ്യാറെടുത്ത അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ജനിച്ചത് ഒരു പുരോഹിതന്റെ വഴിയെ സഞ്ചരിച്ച് കൊട്ടാരത്തിലെ പ്രകൃതി ശാസ്ത്രജ്ഞനാകാനുള്ള ആഗ്രഹവുമായി ജീവിതം തുടർന്നു അദ്ദേഹം അങ്ങനെയിരിക്കെ അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം വിവിധ ജീവി വർഗങ്ങളെ അടുത്തറിയുവാനുള്ള ഒരു അവസരമായി കരുതി ഒരു ബീഗിൾസ് സംഘത്തിന്റെ ഭാഗമാകുവാൻ തീരുമാനിച്ചത് വിവിധ ജീവരൂപങ്ങൾ ഓരോന്നായി വെവ്വേറെ സൃഷ്ടിക്കപ്പെട്ടതാണെന്നാണ് അക്കാലത്തെ പ്രമുഖ ജീവശാസ്ത്രജ്ഞന്മാരായ ലൂയി അഗാസിസ് റിച്ചേർഡ് ഓവൻ തുടങ്ങിയവർ കരുതിയിരുന്നത് എന്നാൽ ഇതിലെന്തോ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള മനസ്സുമായി യാഥാർത്ഥ്യം ലോകരെ അറിയിക്കുന്നതിനുള്ള അഭിലാഷവുമായിട്ടാണ് ഡാർവിൻ ബീഗിൾ സംഘത്തോടൊപ്പം ചേർന്നതും ബ്രസീലിലെ തീരപ്രദേശത്തേക്ക് കപ്പൽ മാർഗം എത്തിച്ചേർന്നതും അതേ കൂടി തന്നെയാണ് അമേരിക്കയുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള പ്രദേശങ്ങളിലെ ജന്തുക്കളെയും അവയുടെ വൈവിധ്യങ്ങളെയും കുറിച്ചെടുത്തറിഞ്ഞ് ആവേശഭരിതമായ ഒരു മനസ്സോടെ അദ്ദേഹം എത്തിച്ചേർന്നത് ജന്തുവൈവിധ്യത്തിന്റെ കലവറയായ ഗലപ്പഗോസ് എന്നറിയപ്പെടുന്ന ദ്വീപുകളിലായിരുന്നു പരിണാമ സിദ്ധാന്തം എന്ന ശാസ്ത്ര സത്യത്തിന്റെ ബീജം ഡാർവിന്റെ മനസ്സിൽ മുളയിട്ടത് ഇവിടെ വെച്ചു തന്നെയാണ് ഏഴടിയിലധികം വ്യാസമുള്ള കൂറ്റൻ ആമകളെയും വളരെ വലിപ്പമുള്ള പല്ലിവർഗ്ഗങ്ങളെയും അദ്ദേഹം ഇവിടെ ദർശിച്ചു പസഫിക് ദ്വീപുകൾ ഉൾപ്പെടെ മറ്റു പ്രദേശങ്ങളിലും സന്ദർശിച്ച് നിരീക്ഷണം തുടങ്ങിയ അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ചു സൃഷ്ടികളെല്ലാം ഒരേ സമയത്തല്ല നടന്നിട്ടുള്ളത് ജന്തുക്കളിലെ ഈ സാമ്യ വൈജാത്യങ്ങൾ മാറി വരുന്ന പരിസ്ഥിതിക്കനുസരിച്ചാണെന്ന ധാരണയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു അദ്ദേഹത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണങ്ങളുടെ മകട ഉദാഹരണങ്ങളായി ഇംഗ്ലണ്ടിൽ വെച്ച് അദ്ദേഹം പ്രസിദ്ധീകരിച്ച യാത്രാവിവരണ ഗ്രന്ഥമായ എ നാച്ചുറലിസ്റ്റ് വോയേജ് അറൌണ്ട് ദ വേൾഡ് ഗണിക്കപ്പെടുന്നു പിന്നീട് തന്റെ തന്നെ തോട്ടത്തിലെ ജന്തു സസ്യജാലങ്ങളുടെ സ്വഭാവവും ജീവിത ും മറ്റും അദ്ദേഹം സൂക്ഷ്മ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി അങ്ങനെ ശാസ്ത്രലോകത്തിന് അദ്ദേഹം നൽകിയ കനത്ത സംഭാവനയായ ജീവന്റെ ഉൽപ്പത്തി അഥവാ ഒറിജിനോ സ്പീഷീസ് എന്ന ഗ്രന്ഥം ലഭിച്ചു ഏകകോശ ജീവിയിൽ നിന്നും മനുഷ്യരിലേക്ക് എത്തി നിൽക്കുന്ന ഈ പരിണാമ വ്യാഖ്യാനം വൻ വിവാദങ്ങൾക്കിടയാക്കിയെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ മനുഷ്യോൽപത്തിയെ ഒഴിവാക്കിയിരുന്നുവെങ്കിലും പരോക്ഷമായിട്ടെങ്കിലും ഇത് മനുഷ്യനെയും ബാധിക്കുന്നതാണെന്ന വസ്തുത പല പ്രമുഖരെയും ചൊടിപ്പിച്ചു എന്നാൽ ഈ അനാവശ്യ വിവാദങ്ങളിലൊന്നും ഏർപ്പെടാതെ അദ്ദേഹം ഡിസൈൻ ഓഫ് മാൻ അഥവാ മനുഷ്യന്റെ ഉത്ഭവം എന്ന ഗ്രന്ഥം ഓഫ് സ്പീഷീസിന്റെ തുടർച്ചയായി പ്രസിദ്ധീകരിക്കുകയാണുണ്ടായത് തന്റെ സിദ്ധാന്തമായ ശേഷിയുള്ളത് ശേഷിക്കുമെന്ന വാദം മുന്നോട്ട് വയ്ക്കുകയും ധാരാളം ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ശാസ്ത്രത്തിന് വേണ്ടി പലപ്പോഴും കുറ്റവാളിയാകേണ്ടി വന്ന അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ അന്തരിച്ചു ഈ വിവരങ്ങൾ നൽകിയത് എസ് സുധീഷ് ഷേണായി ശാസ്ത്രദീപ്തി